ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സമയം കളയാനായി പാവകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വെറ എന്ന യുവതിയെയാണ് കാണിക്കുന്നത്. പിന്നീട് മരിലിയ എന്ന പ്രായം ചെന്ന ജോലിക്കാരി അവൾക്ക് ഭക്ഷണവും ചില മരുന്നുകളുമെല്ലാം നൽകുകയാണ്. ഈ ഒരു സമയത്താണ് വെറയെ ചർമ്മ സംബന്ധമായ പരീക്ഷണങ്ങൾക്കായി ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുത വെളിപ്പെടുന്നത്. വെറയുടെ അലമാരിയിൽ കുറച്ച് വസ്ത്രങ്ങളെല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതെല്ലാം കീറിയ നിലയിലായിരുന്നു. ശേഷം കാണിക്കുന്നത് വെറയെ പൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് സർജനായ റോബർട്ടിനെയാണ്. ഒരു മെഡിക്കൽ സെമിനാറിൽ പൊള്ളലും പ്രാണികളുടെ കടിയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു കൃത്രിമ ചർമ്മം താൻ വികസിപ്പിച്ചെടുത്തുവെന്ന് റോബർട്ട് വെളിപ്പെടുത്തുകയാണ്. താൻ പരീക്ഷണം നടത്തിയത് എലികളിലാണെന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നത്. പിന്നീട് റോബർട്ടുമായുള്ള സംസാരത്തിൽ നിന്നും റോബർട്ട് ഈ പരീക്ഷണം പന്നികളിലും മനുഷ്യരിലും നടത്തിയിട്ടുണ്ടെന്ന് റോബർട്ടിൻ്റെ ഒരു സീനിയർ മനസ്സിലാക്കുകയാണ്. എത്രയും വേഗം ഈ പരീക്ഷണം നിർത്തിവയ്ക്കാൻ അയാൾ റോബർട്ടിനോട് ആവശ്യപ്പെട്ടു. അയാൾ പരാതി കൊടുക്കുമെന്നുള്ള ഭീതി മൂലം നിർത്താമെന്ന് റോബർട്ട് അയാൾക്ക് മറുപടി നൽകി. എന്നാൽ യഥാർത്ഥത്തിൽ റോബർട്ട് തൻ്റെ ആളൊഴിഞ്ഞ എസ്റ്റേറ്റിൽ വിറയെ വെച്ച ആ ഒരു പരീക്ഷണം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. CCTV വഴി തൻ്റെ റൂമിലിരുന്നു കൊണ്ട് തന്നെ റോബർട്ട് വിറയെ നിരീക്ഷിക്കാറുണ്ടായിരുന്നു. വിറയുടെ ഓർമ്മശക്തി നശിപ്പിക്കാനായി ചില മയക്കമരുന്നുകളെല്ലാം റോബർട്ട് അവൾക്ക് നൽകുന്നത് പതിവായിരുന്നു. പതിവ് പോലെ അവളുടെ റൂമിലേക്ക് ചെന്നപ്പോഴാണ് അവൾ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത് റോബർട്ട് കാണാനിടയാവുന്നത്. ഉടൻ തന്നെ സർജറിക്ക് വിധേയയാക്കി റോബർട്ട് വിറയുടെ ജീവൻ രക്ഷിച്ചെടുത്തു. തടങ്കലിലുള്ള ജീവിതം തനിക്ക് മടുത്തെന്നും തന്നെ ഒന്ന് കൊന്നു തരുമെന്നും ഈ ഒരു സമയത്ത് വിറ റോബർട്ടിനോട് പറഞ്ഞിരുന്നു. തൻ്റെ പരീക്ഷണശാലയിൽ നൂതനമായ ചർമ്മം വളർത്തിയെടുത്ത് റോബർട്ടത് വിറയുടെ ശരീരത്തിൽ വെച്ചു പിടിപ്പിക്കുകയായിരുന്നു. അവൻ വെച്ചു പിടിപ്പിച്ചിരുന്ന വിറയുടെ ചർമ്മത്തിന് പ്രാണികളുടെ കടിയെയും ചൂടിനെയും പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. CCTV വഴി റോബർട്ട് തന്നെ നിരീക്ഷിക്കുന്ന കാര്യം വിറയ്ക്കും അറിയാമായിരുന്നു. തൻ്റെ ഭൂതകാലം ഓർമ്മയില്ലാതിരുന്ന വിറയ്ക്കും റോബർട്ടിനെ ഇഷ്ടമായിരുന്നു. അതിനാൽ തന്നെ അവൾ നമുക്കിനി ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്ന് ഇടയ്ക്കിടെ റോബർട്ടിനോട് ചോദിക്കുന്നത് പതിവായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യം റോബർട്ടിന് ഇഷ്ടമായിരുന്നില്ല. എന്താണ് നിൻ്റെ ഉദ്ദേശം? ഒന്നെങ്കിൽ നീ വിറയെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ എന്നേക്കുമായി അവളെ നീ ഇവിടെ പൂട്ടിയിടണം എന്നൊക്കെ റോബർട്ടിൻ്റെ ജോലിക്കാരിയായ മരിലിയ ഇടയ്ക്കിടെ അവനെ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഔദ്യോഗികമായി താൻ പരീക്ഷണം നിർത്തിയതിനാൽ വീട്ടിലെ മറ്റ് 3 ജോലിക്കാരെയും പിരിച്ചുവിടാനായി റോബർട്ട് മരിലിയയോട് പറഞ്ഞു. അങ്ങനെ ആ 3 ജോലിക്കാരും അവിടെ നിന്നും പിരിഞ്ഞു പോകുന്ന സമയത്താണ് സക്ക എന്ന യുവാവ് ഒരു പുലിയുടെ വേഷത്തിൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. സക്ക മരിലിയയുമായി വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന അവളുടെ മകനായിരുന്നു. റോബർട്ട് പുറത്തായിരുന്നതിനാൽ സക്കയുടെ ആവശ്യപ്രകാരം മരിലിയ അവനെ അകത്തേക്ക് കയറ്റി. ഈ ഒരു സമയത്താണ് അവനൊരു കവർച്ച നടത്തിയതിനു ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള വസ്തുത TV ന്യൂസ് വഴി മരിലിയായി അറിയുന്നത്. തൻ്റെ മുഖം മാറ്റിവെക്കാൻ റോബർട്ടിനോട് പറയണമെന്നും തനിക്ക് കുറച്ചു കാലം ഇവിടെ ഒളിച്ചു താമസിക്കണമെന്നും സക്ക മരിലിയയോട് പറയുകയാണ്. ഒരിക്കലും റോബർട്ട് അതിന് സമ്മതിക്കില്ലെന്നും അവനെ തന്നെ ദേഷ്യമാണെന്നും മരിലിയ സക്കയ്ക്ക് മറുപടി നൽകി. ഈ ഒരു സമയത്താണ് സക്ക അവിടെ ഉണ്ടായിരുന്ന CCTVയുടെ സ്ക്രീൻ വഴി വിറയെ കാണുന്നത്. സക്ക മരിലിയയെ ബന്ദിയാക്കുകയും അവളുടെ പക്കൽ നിന്നും വിറയുടെ റൂമിൻ്റെ താക്കോൽ കൈവശപ്പെടുത്തുകയും ചെയ്തു. സക്കയകത്തേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വിറ അവിടെ നിന്ന് മോടി രക്ഷപ്പെടാനായി ശ്രമിച്ചെങ്കിലും സക്ക അവളെ പിടികൂടി. ശേഷം അവൻ അതിസുന്ദരിയായിരുന്ന വിറയെ ക്രൂരമായി ബലാത്കാരം ചെയ്യുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് കോപത്തോടെ അങ്ങോട്ടേക്ക് എത്തിയ റോബർട്ട് സക്കയെ വെടിവെച്ച് കൊലപ്പെടുത്തി. പിന്നീട് എനിക്ക് മറ്റൊരു ജോലിക്കാരനിലുണ്ടായ കുട്ടിയാണ് സക്കയെന്ന് മരിലിയ വിറയോട് വെളിപ്പെടുത്തി. സക്ക പിന്നീട് വളർന്നത് തെരുവിലാണെന്നും മയക്കുമരുന്ന് വ്യാപാരത്തിൽപ്പെട്ട് അവൻ്റെ സ്വഭാവം വഷളായെന്നും മരിലിയ വിറയോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് മറ്റൊരു സത്യം കൂടി മരിലിയ വിറയോട് വെളിപ്പെടുത്തി. തൻ്റെ മുതലാളിയുമായുള്ള ബന്ധത്തിൽ തനിക്ക് പറഞ്ഞിരുന്ന മറ്റൊരു മകനായിരുന്നു റോബർട്ട്. എന്നാൽ തൻ്റെ മുതലാളി അവനെ നത്തെടുക്കുകയും അയാളുടെ ഭാര്യ പ്രസവിച്ച മകനാണെന്ന് പറഞ്ഞ് സ്വന്തം മകനായി വളർത്തുകയും ചെയ്തു. ഇരുവരും സഹോദരങ്ങളാണെന്നുള്ള വിവരം ഇതുവരെ അവരെ രണ്ടുപേരെയും താൻ അറിയിച്ചിട്ടില്ലെന്ന് മരിലിയ വിറയോട് പറഞ്ഞു. റോബർട്ട് നല്ല വിദ്യാഭ്യാസം നേടി മുതിർന്നപ്പോൾ ഗാലെന്നൊരു യുവതിയെ വിവാഹം കഴിച്ചു. അവർക്ക് നോർമ എന്നു പേരുള്ള ഒരു മകൾ പിറന്നു. ആ നാടുകളിലാണ്
നാട് വിട്ടുപോയിരുന്ന സക്ക ഇവിടേക്ക് തിരിച്ചെത്തുന്നത്. ഗാലുമായി അടുപ്പം സ്ഥാപിച്ചിരുന്ന സക്ക ഒരു നാൾ അവളുമായി ഒളിച്ചോടി. എന്നാൽ പോകുന്ന വഴിയിൽ അവരുടെ കാർ അപകടത്തിൽപ്പെട്ടു. അതോടെ സക്ക സംഭവസ്ഥലത്ത് നിന്നും മുങ്ങി. പക്ഷേ സംഭവസ്ഥലത്തേക്ക് ചെന്ന റോബർട്ട് ഗാലിനെ രക്ഷിക്കുകയും കത്തിക്കരഞ്ഞ നിലയിലുണ്ടായിരുന്ന അവളെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഭാര്യയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന റോബർട്ട് അന്നു മുതലാണ് പൊള്ളലേൽക്കാത്ത തരത്തിലുള്ള ചർമ്മം വികസിപ്പിച്ചെടുക്കാനായി ശ്രമിച്ചിരുന്നത്. അവളുടെ വിരൂപമായ മുഖം അവൾ കാണാതിരിക്കാനായി കണ്ണാടിയില്ലാതെ ഇരുട്ടു മുറിയിലായിരുന്നു റോബർട്ട് ഗാലിനെ താമസിപ്പിച്ചിരുന്നത്. ഒരു ദിവസം അവരുടെ മകളായ നോർമ പുറത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തേക്ക് നോക്കാനായി ഗാൽ ജനൽ തുറക്കാനായി ശ്രമിച്ചു. അതോടെ ഗാൽ തൻ്റെ വിരൂപമായ മുഖം ജനലിൻ്റെ കണ്ണാടി ചില്ലിൽ കാണാനിടയായി. അതോടെ നിരാശയോടെ ഗാൽ അവിടെ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഈ ഒരു കാഴ്ച അവരുടെ മകളായ നോർമ കാണുകയും കുട്ടിയായിരുന്ന നോർമയിൽ മാനസിക വിഭ്രാന്തി ഉടലെടുക്കുകയും ചെയ്തിരുന്നു. നിന്റെ മുഖം അവൻ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഗാലിൻ്റെ മുഖച്ഛായയിലാണെന്ന് മരളിയ വറയോട് വെളിപ്പെടുത്തി. ഈ ഒരു സമയത്ത് സക്കയുടെ മൃതദേഹം കുഴിച്ചു മൂടിയതിന് ശേഷം റോബർട്ട് അവിടേക്ക് തിരിച്ചെത്തിയിരുന്നു. ആ രാത്രിയിൽ അവൻ വെറയ്ക്കൊപ്പമാണ് കിടന്നിരുന്നത്. ഈ ഒരു സമയത്ത് അവൻ 6 വർഷം മുൻപ് നടന്നിരുന്നൊരു സംഭവം ഓർത്തെടുക്കുകയാണ്. യുവതിയായ തൻ്റെ മകളായ നോർമയെയും കൂട്ടി റോബർട്ട് ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനായി പോയി. എന്നാൽ അല്പസമയത്തിനു ശേഷം നോക്കുമ്പോൾ നോർമയെ ആ ഒരു വേദിയിൽ കാണുന്നില്ല. പരിഭ്രാന്തിയോടെ റോബർട്ട് അവളെ അന്വേഷിച്ച് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. പുറത്ത് വിവാഹ സൽക്കാരത്തിനെത്തിയിരുന്ന നിരവധി പേർ ലഹരിയടിച്ച് ബന്ധപ്പെടുന്ന കാഴ്ചകളാണ് അവനെ കാണാനായി സാധിച്ചത്. എന്നാൽ ഈ ഒരു സമയത്ത് അവിടെ നിന്നും വിൻസെൻ്റ് എന്നൊരു യുവാവ് തിടുക്കത്തിൽ ബൈക്കിൽ പാഞ്ഞു പോവുകയാണ്. ഉടൻ തന്നെ റോബർട്ട് അവിടെ നിന്നും ആ ബൈക്ക് വന്നിരുന്ന സ്ഥലത്തേക്ക് ഓടി. അവിടെ അവൻ ബലാത്കാരം ചെയ്യപ്പെട്ട നിലയിൽ കിടന്നിരുന്ന തൻ്റെ മകളായ നോർമയെ കാണാനിടയായി. കണ്ണു തുറന്ന നോർമ കണ്ടത് റോബർട്ടിനെയാണ്. പിന്നീട് അവൾക്ക് തൻ്റെ അച്ഛനായ റോബർട്ട് ഉൾപ്പെടെ എല്ലാ ആണുങ്ങളെയും ഭയമായി. ആ സംഭവങ്ങളുടെ ഓർമ്മകൾ റോബർട്ടിനെ അതീവ ദുഃഖത്തിലാഴ്ത്തി. എന്നാൽ പിന്നീട് വെറയും ഇതേ കാര്യങ്ങൾ തന്നെ സ്വപ്നത്തിൽ കാണുകയാണ്. അവൾ കാണുന്നത് ആ ബൈക്ക് ഓടിച്ചു പോയിരുന്ന വിൻസെൻ്റ് എന്ന യുവാവിനെയാണ്. വിൻസെൻ്റ് തൻ്റെ അമ്മയുടെ തുണിക്കടയിൽ ജോലി ചെയ്യുകയാണ്. അവൻ്റെ ഗേൾ ഫ്രണ്ടും അവിടെ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് വിൻസെൻ്റ് റോബർട്ടും മകളും പങ്കെടുത്തിരുന്ന ആ ഒരു കല്യാണത്തിന് പോവുകയാണ്. അവിടെ വെച്ച് വിൻസെൻ്റ് റോബർട്ടിൻ്റെ മകളായ നോർമയെ പരിചയപ്പെട്ട് അവളുമായി പുറത്തേക്കിറങ്ങി. ഈ ഒരു സമയത്ത് വിൻസെൻ്റ് മദ്യലഹരിയിലായിരുന്നു. അവിടെ വെച്ചവൻ അവളുമായി ബന്ധപ്പെട്ടു. ഈ ഒരു സമയത്താണ് നോർമയുടെ അമ്മ മരിച്ചിരുന്ന സമയത്ത് അവൾ പാടിയിരുന്ന അതേ പാട്ട് വിവാഹവേദിയിൽ ഒരു ഗായിക പാടുന്നത്. അതോടെ അസ്വസ്ഥയായ നോർമ ഉച്ചത്തിൽ അലറാൻ ആരംഭിച്ചു. അതോടെ വിൻസെൻ്റ് അവളുടെ വായ പൊത്തിപ്പിടിക്കാനായി ശ്രമിച്ചെങ്കിലും നോർമ അവൻ്റെ കയ്യിൽ കടിച്ചു. ഭീതിയോടെ വിൻസെൻ്റ് അവളെ അടിച്ച് ബോധം കെടുത്തുകയും അവളുടെ വസ്ത്രങ്ങൾ പഴയ രീതിയിലാക്കുകയും ചെയ്തു. പിന്നീട് അവൻ ബൈക്കുമായി അവിടെ നിന്നും രക്ഷപ്പെടുന്ന രംഗങ്ങളാണ് റോബർട്ട് കണ്ടിരുന്നത്. ഈ സംഭവത്തിന് ശേഷം ഭീതി മൂലം താൻ ചിലപ്പോൾ ഇവിടെ നിന്നും മാറി നിൽക്കുമെന്നുമൊക്കെ റോബർട്ട് തൻ്റെ ഗേൾ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു. പിന്നീട് ഞാൻ രാത്രിയോടെ തിരിച്ചു വരാമെന്നും അമ്മയോട് പറഞ്ഞുകൊണ്ട് വിൻസെൻ്റ് തൻ്റെ ബൈക്കുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ തൻ്റെ മകളോട് വിൻസെൻ്റ് ചെയ്തതിലുള്ള പ്രതികാരം തീർക്കാനായി റോബർട്ട് അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. റോബർട്ട് തൻ്റെ കാർ ഉപയോഗിച്ച് വിൻസെൻറ്റിനെ ഇടിച്ച് വീഴ്ത്തിക്കൊണ്ട് മയക്കമരുന്ന് കുത്തി അവൻ്റെ ബോധം കെടുത്തി. ശേഷം റോബർട്ട് വിൻസെൻറ്റിനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കി. ഇതിനോടകം തന്നെ റോബർട്ട് വിൻസെൻറ്റിൻ്റെ ബൈക്ക് ഒരു പാറക്കെട്ടിന് സമീപമായി കൊണ്ടിട്ടിരുന്നു. അതിനാൽ തന്നെ പരാതിയുമായി എത്തിയിരുന്ന വിൻസെൻറ്റിൻ്റെ അമ്മയോട് അവൻ്റെ ബൈക്ക് ഒരു പാറക്കെട്ടിലിടിച്ചെന്നും മൃതദേഹം തൊട്ടടുത്തായി ഉണ്ടായിരുന്ന കടലിലേക്ക് തിരിച്ചു വീണിട്ടുണ്ടാകാനാണ് സാധ്യതയെന്നുമായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും മൃതദേഹം ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ലെന്നും പോലീസ് അവരെ അറിയിച്ചു. അന്നുണ്ടായ സംഭവത്തിൻ്റെ നടുക്കത്തിൽ നോർമയുടെ മാനസിക വിഭ്രാന്തി 10 മടങ്ങായി വർദ്ധിച്ചിരുന്നു. ഹോസ്പിറ്റലിലായിരുന്ന അവൾ സ്വന്തം പിതാവിനെ പോലും ഭീതിയോടെയാണ് കണ്ടിരുന്നത്. നോർമയുടെ മനോനില ഇനി പഴയ സ്ഥിതിയിലേക്ക് മാറ്റുന്ന കാര്യം അത്യന്തം ശ്രമകരമായ ദൗത്യമാണെന്ന് ഡോക്ടർ റോബർട്ടിനെ അറിയിച്ചു. ആ ദിവസങ്ങളിലെല്ലാം റോബർട്ട് ബന്ദിയാക്കിയിരുന്ന വിൻസെൻറ്റിനോട് അതിക്രൂരമായാണ് പെരുമാറിയിരുന്നത്. അങ്ങനെയിരിക്കെയാണ് മാനസിക വിഭ്രാന്തി മൂലം നോർമ
ഹോസ്പിറ്റൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. വിഷമത്തോടെ അവളെ ചികിത്സിച്ചിരുന്ന ഡോക്ടറോട് പോലും റോബർട്ട് അന്ന് ദേഷ്യപ്പെട്ടിരുന്നു. അതോടെ ഇതിനെല്ലാം കാരണക്കാരനായ വിൻസെൻറ്റിനോടുള്ള റോബർട്ടിൻ്റെ പക വർദ്ധിച്ചു. പിന്നീട് റോബർട്ട് സർജറി ചെയ്ത് വിൻസെൻറ്റിനെ ലിംഗമാറ്റം നടത്തി അവനെ ഒരു പെണ്ണാക്കി മാറ്റുകയാണ്. ഇതേപ്പറ്റി സഹപ്രവർത്തകൻ ചോദിച്ചെങ്കിലും വിൻസെൻറ്റിൻ്റെ ഇഷ്ടപ്രകാരമാണ് പ്രകാരം ചെയ്തത് എന്നായിരുന്നു റോബർട്ടിൻ്റെ മറുപടി. പിന്നീട് റോബർട്ട് താൻ കണ്ടുപിടിച്ചിരുന്ന ചർമ്മം വിൻസെൻറ്റിൻ്റെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ച് അവനെ തൻ്റെ ഭാര്യയോട് സാദൃശ്യമുള്ള ഒരു പെണ്ണിൻ്റെ രൂപത്തിലാക്കി മാറ്റി. ഇതിനോടകം തന്നെ മയക്കുമരുന്ന് നൽകി വിൻസെൻറ്റിൻ്റെ ഭൂതകാലത്തെ ഓർമ്മകൾ റോബർട്ട് മായ്ച്ചു കളഞ്ഞിരുന്നു. പിന്നീട് റോബർട്ട് പെണ്ണാക്കി മാറ്റിയിരുന്ന വിൻസെൻറ്റിനെ വെറ എന്ന പേര് നൽകി. ഈ ഒരു സമയത്താണ് വിൻസെൻറ്റും വെറയും ഒരാൾ തന്നെയാണ് എന്നുള്ള വസ്തുത വെളിപ്പെടുന്നത്. വിൻസെൻറ്റിനെ വെറ എന്ന് പുനർനാമകരണം ചെയ്തിരുന്നത് റോബർട്ടായിരുന്നു. ആദ്യ നാളുകളിൽ വെറ രക്ഷപ്പെടാനായി ശ്രമിക്കുകയും അതിനു കഴിയാതെ ആത്മഹത്യയ്ക്ക് തുനിയുകയും ചെയ്തിരുന്നു. പക്ഷി വെറയെ മരിക്കാൻ റോബർട്ട് അനുവദിച്ചിരുന്നില്ല. മുറിവുകൾ തുന്നിക്കെട്ടിക്കൊണ്ടവൻ അവളുടെ ജീവൻ രക്ഷിച്ചു. പിന്നീട് ബോധം വന്നപ്പോൾ വെറ ദേഷ്യത്തോടെ റോബർട്ട് അവൾക്കായി നൽകിയിരുന്ന വസ്ത്രങ്ങളെല്ലാം കീറി മുറിച്ചു. അതിനാലാണ് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വെറയുടെ വസ്ത്രങ്ങളെല്ലാം കീറിയ നിലയിൽ കാണപ്പെട്ടിരുന്നത്. പിന്നീട് വെറയെ നോക്കാനായി പിരിച്ചുവിട്ടിരുന്ന മരിലിയെ റോബർട്ട് വീണ്ടും ജോലിക്കെടുക്കുകയായിരുന്നു. ആ നാളുകളിൽ തൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടെടുക്കാനായി വെറ ഒരുപാട് ശ്രമിച്ചിരുന്നു. 6 വർഷങ്ങൾക്കിപ്പുറം റോബർട്ട് വെറയുമായി വല്ലാതെ അടുത്തിരിക്കുന്നു. വെറയോടുള്ള റോബർട്ടിൻ്റെ അമിതമായ സ്നേഹം മരിലിയയിൽ ആശങ്ക ജനിപ്പിച്ചിരുന്നു. അവളിക്കാര്യം അവനോട് സൂചിപ്പിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് കാണാതായുള്ള വിൻസെൻറ്റിനെ പറ്റിയുള്ള വാർത്തയറിഞ്ഞ് റോബർട്ടിൻ്റെ സഹപ്രവർത്തകൻ അവൻ്റെ പക്കലേക്ക് എത്തുന്നത്. 6 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ നടത്തിയിരുന്ന ലിംഗമാറ്റ ശസ്ത്രക്രിയ വിൻസെൻറ്റിൻ്റെ സമ്മതപ്രകാരമായിരിക്കില്ലെന്നും നിന്റെ ചർമ്മ പരീക്ഷണങ്ങൾക്കായി നീ അവനെ ഉപയോഗിക്കുകയായിരുന്നുവെന്നും അയാൾ റോബർട്ടിനോട് പറഞ്ഞു. അതോടെ റോബർട്ട് ദേഷ്യത്തോടെ അയാൾക്കു നേരെ തോക്കു ചൂണ്ടി. ഈ ഒരു സമയത്താണ് ഈ സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നിരുന്ന വെറ അങ്ങോട്ടേക്ക് എത്തുന്നത്. വിൻസെൻ്റ് ഞാനാണെന്നും ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതെല്ലാം ചെയ്തതെന്നും അവൾ അയാളോട് പറഞ്ഞു. ഈ ഒരു സംഭവത്തോടെ വെറയിലുള്ള റോബർട്ടിൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ആ രാത്രിയിൽ റോബർട്ടുമായി ബന്ധപ്പെടുന്ന സമയത്ത് വെറ സക്കയുടെ ബലാത്കാരത്തിനു ശേഷം ഇത് വേദനാജനകമാണെന്നും ലൂബ്രിക്കൻ്റ് എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി. താഴെ എത്തിയ ഉടൻ തന്നെ അവൾ അവിടെ ഇരുന്നിരുന്ന റോബർട്ടിൻ്റെ തോക്ക് കൈവശപ്പെടുത്തി. ഇതിനോടകം തന്നെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്ന അവൾ അവിടെ ഇരുന്നിരുന്ന തൻ്റെ മിസ്സിങ്ങിനെ കുറിച്ചുള്ള പേപ്പർ ന്യൂസ് വിഷമത്തോടെ വീക്ഷിച്ചു. ശേഷം തോക്കുമായി റോബർട്ടിൻ്റെ റൂമിലേക്ക് ചെന്ന വേറെ നിഷ്കരണം അയാളെ വെടിവെച്ച് കൊലപ്പെടുത്തി. വെടിവെച്ചയുടെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ മരിലിയെയും അവൾ വെടിവെച്ചു കൊന്നു. ശേഷം വെറ അവിടെ നിന്നും രക്ഷപ്പെട്ട് തൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെയും അമ്മയുടെയും പക്കലേക്ക് ചെല്ലുകയാണ്. ഞാൻ വിൻസെൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് വെറ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവരോട് വെളിപ്പെടുത്തി. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.